കാട്ടിലെ പ്രളയം ഇത് സുന്ദരവനത്തിന്റെ കഥയാണ്. ഇവിടെ താമസിക്കുന്ന കുരങ്ങ്, കരടി, എലി, ആന ഈ നാലു പേരും നല്ല കൂട്ടുകാരായിരുന്നു. അഹങ്കാരിയായ ഒരു സിംഹമായിരുന്നു ആ കാട്ടിലെ രാജാവ്. ആ സിംഹത്തിന് ഒരു ശിങ്കിടി ഉണ്ടായിരുന്നു, ഒരു കള്ളക്കുറുക്കത്തി. കാടിന്റെ പുരോഗതിക്ക് വേണ്ടി സിംഹം ഒന്നും ചെയ്യില്ലായിരുന്നു. മഴക്കാലങ്ങളിൽ കാട്ടിൽ പ്രളയമുണ്ടാകും. സിംഹത്തിനാണെങ്കിലോ ഒന്നിനെക്കുറിച്ചും ഒരു ചിന്തയുമില്ല. ഒരു ദിവസം കുരങ്ങൻ പറഞ്ഞു, കരടി, എടാ കരടിയേ, മഴക്കാലം എത്രയായിട്ടാ, വെള്ളപ്പൊക്കം തടയാനായിട്ട് ആ സിംഹം ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം കാടമോ. എടാ കുരങ്ങ, നീ പറയുന്നത് ശരിയാണ്, പക്ഷെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മള് പറയുന്നൊന്നും സിംഹം കേക്കില്ല. അല്ല, അയാൾ ആര് പറഞ്ഞതും കേക്കില്ല, അത് വേറെ കാര്യം. ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആനയും എലിയും അവിടെ എത്തി. എടേ, നിങ്ങള് രണ്ടുപേരും ഇത്രേ രാവിലെ എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങള് രണ്ടുപേരും സിംഹരാജാവിനെ കാണാൻ പോവാ. നിങ്ങളും ഞങ്ങളുടെ കൂടെ വരണം കേട്ടോ. ആ സിംഹത്തിനോട് നിങ്ങൾ എന്ത് പറയാനാ അങ്ങോട്ട് പോകുന്നത്? എനിക്ക് അയാളുടെ ഗുഹയുടെ അടുത്ത് പോവാൻ പോലും പേടിയാണ്. എടാ, നീ എന്തിനാ പേടിക്കുന്നേ? സത്യം പറയാനേ ഒരിക്കലും പേടിക്കാൻ പാടില്ല. അങ്ങനെ നിനക്ക് പേടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നീ തലയിൽ മുണ്ടിട്ടടാ. അത്രയ്ക്ക് അങ്ങ് കേറി നിങ്ങൾ പരിഹസിക്കണ്ട. ശരി ശരി, ഞാനും നിങ്ങളോട് വരാം. അവര് പറയുന്നത് കേട്ട് ദേഷ്യം പിടിച്ച എലി ആനയുടെ പുറത്ത് കേറിയിരുന്ന് ഇങ്ങനെ പറഞ്ഞു, ഹേ ഫ്രണ്ട്സ്, അറിയോ, ഭയത്തിനെ കീഴടക്കിയാലേ ജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനുണ്ട് നിങ്ങളുടെ ഒപ്പം. നിങ്ങൾ വാർത്ത കേട്ടില്ലേ, ഇപ്രാവശ്യം നമ്മുടെ കാട്ടില് റെക്കോർഡ് തകർക്കുന്ന മഴയായിരിക്കും ഇത്രേ. ഇപ്രാവശ്യത്തെ വെള്ളപ്പൊക്കം, എന്റെ ശബരിമല മുരുക, ഇപ്രാവശ്യം നമുക്ക് സിംഹത്തിനോട് പോയി പറഞ്ഞു നോക്കാം, വേറെ വഴിയില്ല. ആ സിംഹം ജനറലി ആര് പറഞ്ഞാലും കേക്കില്ല, പക്ഷേ ഇതൊരു എമർജൻസി ആയതുകൊണ്ട് പറയേണ്ടത് നമ്മുടെ കടമയല്ലേ. ആ സിംഹം ആ കുറുക്കത്തി പറഞ്ഞത് മാത്രമേ കേക്കുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവളെന്തോ മന്ത്രവാദം ചെയ്തു വെച്ചിട്ടുണ്ടെന്നാ ഉറപ്പ്. നമുക്ക് ഇങ്ങനെ ഒന്ന് ആലോചിച്ചാലോ, ആ സിംഹത്തിന്റെ ശിങ്കിടി കുറുക്കത്തിയെ നമ്മുടെ കൂടെ അങ്ങ് കൂട്ടിയാലോ. അവള് പറയുന്നതാണല്ലോ ആ സിംഹത്തിന് വേദവാക്യം, അല്ലേ? മറ്റു മൂന്ന് പേർക്കും കരടി പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. അങ്ങനെ നാലു പേരും കുറുക്കത്തിയെ കാണാൻ പോയി. നമസ്കാരം, സുഖമല്ലേ കുറുക്കത്തി ചേച്ചി? എന്റെ സുഖാന്വേഷിക്കാനൊന്നല്ല വന്നതെന്നറിയാം, എന്താന്ന് വെച്ചാ അങ്ങ് പറ വേഗം. കുറുക്കത്തി പറഞ്ഞത് കേട്ട നാലു പേരും അന്യോന്യം നോക്കി. അപ്പോൾ സിംഹരാജാവും അവിടെ എത്തി. സുഹൃത്തുക്കൾ നാലു പേരെയും അവിടെ കണ്ട സിംഹം, ഓ, ആരാണിതൊക്കെ, നിങ്ങൾ നാലു പേരും ഇവിടെ എന്താ ചെയ്യുന്നത്? മഹാരാജാവേ, കാര്യം എന്താന്ന് വെച്ചാലേ. ഭയന്ന് വിറച്ച കരടിക്ക് ഒന്നും പറയാൻ സാധിച്ചില്ല. അപ്പോൾ ആന പറയാൻ തുടങ്ങി, കാര്യം എന്താന്ന് വെച്ചാലേ, ഇന്നലെ ജംഗിൾ ടിവി വെതർ ഫോർകാസ്റ്റിൽ ഇപ്രാവശ്യത്തെ മഴ അതിഭയങ്കരമായിരിക്കുന്നാണ് പറഞ്ഞത്. നമ്മളൊന്നും ചെയ്തില്ലെങ്കിലേ നമ്മുടെ കാട് ഫുള്ള് പ്രളയത്തിൽ മുങ്ങിപ്പോകും. ഇത് കേട്ട് ദേഷ്യം പിടിച്ച സിംഹം, എനിക്കാരും എന്റെ ജോലി പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല, മനസ്സിലായോ, പോയിക്കോടന്ന്. ഇത് കേട്ട കുറുക്കത്തി സിംഹത്തിന്റെ ദേഷ്യം കൂട്ടുന്ന വിധത്തിൽ ഇങ്ങനെ പറഞ്ഞു, മഹാരാജാവേ, ഞാൻ ഇവന്മാരോട് ഇത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, രാജാവിനെ അദ്ദേഹത്തിന്റെ ജോലി നിങ്ങൾ പഠിപ്പിക്കേണ്ടെന്ന്. എത്ര പറഞ്ഞാലും ഇവന്മാരങ്ങട് കേക്കില്ല. ഇത് കേട്ട സുഹൃത്തുക്കൾ അപമാനിതരായി മടങ്ങിപ്പോയി. അങ്ങനെ അങ്ങനെ മഴക്കാലവും എത്തി. ന്യൂനമർദ്ദത്തിന്റെ ബലമായി കാറ്റും മഴയും അതിശക്തമായി പെയ്യാൻ തുടങ്ങി. ദിവസങ്ങളോളം ഇത് തുടർന്നു. പേടിച്ച കുരങ്ങൻ, എന്നെ ആഞ്ജനേയാ, ഞാൻ എന്താ ചെയ്യാ, എന്റെ വീട്ടിൽ വെള്ളം കയറി വരുന്നത് കണ്ടില്ലേ, ഞാൻ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കേണ്ടി വരും. തന്റെ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട കുരങ്ങൻ ആനയുടെ വീട്ടിലേക്ക് പോയി. ആനയുടെ വീട്ടിൽ കരടിയും എലിയും ഉണ്ടായിരുന്നു. അവരെ കണ്ട കുരങ്ങൻ പറഞ്ഞു, ആഹാ, നിങ്ങളെ രണ്ടുപേരും ഇവിടെ എത്തിയാ. എന്ത് ചെയ്യാനാ, ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം കയറി, എല്ലാം മരമണ്ട സിംഹരാജാവിനെ കൊണ്ടാണ്, അഹങ്കാരി. കരടി പറഞ്ഞത് കേട്ട എലി, എന്റെ വീട്ടിലും വെള്ളം കയറി, ഞാൻ മുങ്ങിയും പൊങ്ങിയും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു വന്നു. ഓക്കെ കുരങ്ങ, നിന്റെ വീടിന് എന്ത് പറ്റി? നിങ്ങൾക്കറിയുന്ന കാര്യമല്ലേ, ഞാൻ മരത്തിലാണ് ജീവിക്കുന്നത്. പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ മരത്തിന്റെ മേലെ തന്നെ വീട് കെട്ടിയത്. ഇപ്രാവശ്യത്തെ മഴയിൽ ആ മരം തന്നെ മുങ്ങിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ആനയുടെ വീട്ടിൽ വന്നത്. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മഴവെള്ളം ആനയുടെ വീട്ടിന്റെ അകത്തേക്കും കയറി. ഇത് കണ്ട ആന, ഫ്രണ്ട്സ്, നിങ്ങൾ ടെൻഷൻ അടിക്കാതെ, ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. പെട്ടെന്ന് തന്നെ ആന അടുത്തുള്ള ചില മരങ്ങൾ മുറിച്ച് തടി വീട്ടിൽ കൊണ്ടുവന്നിട്ടു. മരത്തടിയുടെ പുറത്ത് സുഹൃത്തുക്കൾ കയറിയിരുന്നു.
നിർത്താതെ പെയ്യുന്ന മഴയിൽ പ്രളയമുണ്ടായി. കുറുക്കത്തിയുടെ വീട്ടിലും വെള്ളം കയറി. പരിഭ്രമിച്ച കുറുക്കത്തി, അയ്യോ എന്റെ വീട്ടിലും മുഴുവൻ വെള്ളം കയറിയേ, ഞാൻ എങ്ങോട്ട് പോകും, ആരെങ്കിലും എന്നെ സഹായിക്കണേ. അപ്പോഴാണ് അവൾക്ക് സിംഹരാജാവിന്റെ ഓർമ്മ വന്നത്. ഒട്ടും താമസിക്കാതെ തന്നെ അവൾ സിംഹത്തിന്റെ വീട് നോക്കി നീന്തി തുടങ്ങി. അവിടെ സിംഹവും വെള്ളത്തിൽ പ്രയാസപ്പെട്ട് നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞെട്ടിയ കുറുക്കത്തി, അയ്യോ സിംഹം ഇവിടെ നീന്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഞാൻ വേറെ എവിടെയെങ്കിലും പോയാലേ രക്ഷപ്പെടൂ, എവിടെ പോകും ഞാൻ ഈശ്വര. കുറച്ചുനേരം ആലോചിച്ച ശേഷം ആ കുറുക്കത്തി, അല്ലേ ആ നാല് പേരും രാജാവിന്റെ അടുത്ത് സഹായം ചോദിച്ചു വന്നില്ലല്ലോ, അപ്പോ തീർച്ചയായും അവർ നാലുപേര് രക്ഷപ്പെട്ടു കാണും, അവരെ പോയി കാണുന്നതാണ് ശരി. കുറുക്കത്തി നീന്തി ചെന്ന് ആനയുടെ വീട്ടിലെത്തി. ആ വീട് നിറച്ച് മരത്തടികൾ നിറച്ചിട്ടിരുന്നു. മരത്തടിയുടെ മേലെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു ആ സുഹൃത്തുക്കൾ. അവരെ കണ്ട കുറുക്കത്തി, സുഹൃത്തുക്കളെ എന്നെയും നിങ്ങൾ രക്ഷിക്കുവോ, ഞാനും നിങ്ങളുടെ വീട്ടിനുള്ളിലേക്ക് വരട്ടെ. ഇങ്ങോട്ടൊന്നും വരേണ്ട ഒരാവശ്യമില്ല, പോ ഇവിടുന്ന്, നിന്റെ സിംഹത്തിന്റെ അടുത്ത് പോ. എടോ മൂഷിക, അങ്ങനെ ഒന്നും പറയരുത്, ഒരാൾ സഹായം ചോദിച്ചു വന്നാൽ അവരെ സഹായിക്കുകയാണ് നമ്മുടെ കടമ. ആന കുറുക്കത്തിയെ വീട്ടിനുള്ളിലേക്ക് ക്ഷണിച്ചു. പ്രളയത്തിൽ നിന്നും രക്ഷപ്പെടാൻ മരത്തടികളുടെ പുറത്ത് കയറിയിരുന്നു. ഇവിടെ പ്രളയജലത്തിൽ മുങ്ങിയും പൊങ്ങിയും നീന്തിയും കൊണ്ടിരുന്ന സിംഹം സ്വയം പറഞ്ഞു, എവിടെ പോകും ഞാൻ, ഇതുവരെയും എന്നെ സഹായിക്കാൻ ഈ വഴി ആരും വന്നിട്ടില്ല, പുറത്തു പോയി നോക്കാം ആരെങ്കിലും സഹായത്തിന് കിട്ടുമോ എന്ന്. പിറുപിറുത്തുകൊണ്ടും സ്വയം ശപിച്ചും കൊണ്ടും നീന്തിക്കൊണ്ടിരുന്ന സിംഹം ദൂരെ ആനയുടെ വീട് കണ്ടു. നീന്തി ചെന്ന് ആനയുടെ വീട്ടിനകത്തേക്ക് കയറി ആ അഹങ്കാരിയായ സിംഹം. അവിടെ ഉണ്ടായിരുന്നവരെ കണ്ടപ്പോൾ, ആനച്ചങ്ങാതി, ഈ സിംഹരാജാവിന് നിന്റെ വീട്ടിൽ ഒരു സ്ഥലം തരില്ലേ നീ? സുരക്ഷിതമായ സ്ഥലം എനിക്കെന്നില്ല, ആനെ എന്നൊന്ന് ഹെൽപ്പ് ചെയ്തൂടെ. മഹാരാജാവെ വിഷമിക്കണ്ട, നമ്മുടെ ആനയുടെ മനസ്സുണ്ടല്ലോ, അതിന്റെ രൂപം പോലെ തന്നെ അത്രയും വലുതാ, തീർച്ചയായും അങ്ങേ രക്ഷിക്കും. രാജാവേ, ഇത് അങ്ങേ കൊണ്ടുണ്ടായ പ്രശ്നമാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞത് അങ്ങ് കേട്ടിരുന്നെങ്കിൽ, ഇത് തടയാനുള്ള നടപടികൾ എടുത്തിരുന്നെങ്കിൽ ഈ പ്രളയക്കെടുതി ഉണ്ടാവുമായിരുന്നില്ല, മൃഗങ്ങൾക്കും അങ്ങേക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല. എലി പറയുന്നത് കേട്ട കുരങ്ങ്, എടാ മൂഷിക, ഇത് ചർച്ച ചെയ്യാനുള്ള സമയമല്ല, നമ്മുടെ മഹാരാജാവിന്റെ സുരക്ഷയെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണിത്, ടൈം വേസ്റ്റ് ചെയ്യരുത്. അതിനുശേഷം എല്ലാവരും സിംഹത്തെ വീട്ടിനുള്ളിലേക്ക് വരാൻ അനുവദിച്ചു. കുറച്ചു സമയത്തിനുള്ളിൽ മഴ വീണ്ടും കനക്കുകയും പ്രളയം ശക്തമാവുകയും ചെയ്തു. മരത്തടികൾ കൊണ്ട് നിറച്ചിരുന്നതിനാൽ ആനയുടെ വീട്ടിൽ മാത്രം വെള്ളം കയറിയിരുന്നില്ല, അവിടെ സുരക്ഷിതമാണ്, അതുകൊണ്ട് അവിടെ ഇരുന്നവർ രക്ഷപ്പെട്ടു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മഴ നിന്നപ്പോൾ അവരൊക്കെ പുറത്തിറങ്ങി നോക്കി. പ്രളയക്കെടുതി മൂലം കാടിന്റെ കാഴ്ച ഭീകരമായിരുന്നു. ഇത് കണ്ട സിംഹം, ഈ ദുരന്തത്തിന്റെ കാരണക്കാരൻ ഞാനാണ്, ഞാൻ മഴ വരുന്നതിന്റെ മുമ്പ് തന്നെ ഏതെങ്കിലും പ്രിക്കോഷൻസ് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം, കാടിന്റെ രാജാവായ എന്റെ അനാസ്ഥയാണ് ഇതിനെല്ലാം കാരണം, എല്ലാവരോടും മാപ്പ്. സിംഹത്തിന്റെ വാക്കുകൾ കേട്ട കുറുക്കത്തി, മഹാരാജാവേ അങ്ങ് പറയുന്നതൊക്കെ ശരിയാ, ഈ നാലുപേര് മാത്രം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഗതി എന്തായിരുന്നേനെ? ഈ സുഹൃത്തുക്കൾ അവരുടെ വീട്ടിൽ നമുക്ക് അഭയം തന്നില്ലായിരുന്നെങ്കിൽ ഈ പ്രളയത്തിൽ നമ്മൾ ഒലിച്ചുപോയേനെ. എന്നോടും എല്ലാവരും ക്ഷമിക്കണം. മഹാരാജാവും കുറുക്കത്തിയും നിങ്ങൾ നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയത് തന്നെയാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യണം, നാളെ മുതൽ തന്നെ ഇനിയും ഒരു പ്രളയം വരാതിരിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കിയേ മതിയാവൂ. അതിനുശേഷം സിംഹം പ്രളയം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാൻ തുടങ്ങി. പിന്നീടൊരിക്കലും ആ കാട് പ്രളയത്തിന്റെ ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടേയില്ല. നല്ല രാജാവിന്റെ നല്ല ഭരണത്തിൽ മൃഗങ്ങളൊക്കെ സന്തുഷ്ടരായിരുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.